ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മജിത്ത്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ THE 15 ബേസിലോട്ട് വന്നേക്കുവാണ്. ഗൈസ്, സോ കഴിഞ്ഞ മാസം, ഇപ്പോൾ പുതിയ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ കഴിഞ്ഞ മാസം നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അൺലിമിറ്റഡ് ഹീറോസ് ഇവൻറ്റ് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവരും അറിയുമായിരിക്കും ഗൈസ്, ഓക്കെ, നമ്മുടെ ഹീറോസൊക്കെ അൺലിമിറ്റഡ് ഹീറോസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം, അതിന് ടൈമും കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം നോക്കുവാണെങ്കിൽ നമുക്കൊരു സീസൺ ബാങ്കിൽ നിന്നും, അതായത് ഗോൾഡ് പാസിൽ നിന്നും നോക്കുവാണെങ്കിൽ ബുക്ക് ഓഫ് ഹീറോസ് പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മാജിക് ഐറ്റംസ് എല്ലാം കിട്ടുമായിരിക്കും. ഓക്കെ, അതെനിക്കിപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ബേസിൽ എല്ലാ ബേസും നോക്കുവാണെങ്കിൽ ഒരു ബുക്ക് ഓഫ് ഹീറോസ് ഞാൻ സ്റ്റോക്ക് വയ്ക്കുന്നതായിരിക്കും. കാരണം പെട്ടെന്ന് ഒരു റൂൺ ഓഫ് ഡാർക്ക് ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നല്ലപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഗൈസ്, ഓക്കെ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ബുക്ക് ഓഫ് ഹീറോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജെമ്മായിട്ട് മാറ്റണം, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് ആയിട്ട് മാറ്റണം ഗൈസ്. പക്ഷേ എനിക്കിപ്പോൾ ജെമ്മായിട്ട് മാറ്റാൻ അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് പെറ്റ് ഹൗസിൽ നോക്കുവാണെങ്കിൽ ഉള്ള പെറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ തന്നെ ലൂട്ടില്ല ഗൈസ്. എന്നാൽ പിന്നെ റൂൺ ഓഫ് ഡാർക്ക് ലേസർ ഉണ്ടോ? അതുമില്ല. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? വേറെ വഴിയില്ല ഗൈസ്. എനിക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ബുക്ക് ഓഫ് ഹീറോസ് നോക്കുവാണെങ്കിലും ഞാൻ ജെമ്മായിട്ട് മാറ്റിയേ പറ്റൂ. സോ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റിൽ പറയാം നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത്. സോ അല്ല, നിങ്ങളിങ്ങനെ സ്റ്റോക്ക് കയറ്റുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടാൻ നല്ലൊരു ഓപ്ഷനാണ് ഗൈസ്, ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ബുക്ക് ഓഫ് ഹീറോസ് വന്നിട്ട് ഞാൻ നേരെ 50 ജെമ്മായിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് വാററ്റാക്ക് കാണാം. മെയിനായിട്ട് നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾ മാക്സിമം കമൻറ്റിൽ നിന്ന് പറഞ്ഞേക്കാം ഗൈസ്. അപ്പോൾ THE 15 ബേസിൽ ഒന്ന് രണ്ട് അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ സൂപ്പർ ആർച്ച് വിത്ത് ക്ലോൺ ആൻഡ് നമ്മുടെ റൂട്ട് ട്രൈഡർ അറ്റാക്ക് വാററ്റാക്ക് ആണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഗൈസ്. അതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ കാണാൻ നിങ്ങൾ മറക്കാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു മസ്റ്റായിട്ട് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്, ഓക്കെ. ഗൈസ്, ATM ഒന്ന് ഫസ്റ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഈ ബേസാണ് ഗൈസ്. ഒരു THE 14 ഫുൾ മാക്സാണ് THE 15 വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഹീറോസൊക്കെ അത്യാവശ്യം ഡെവലപ്പ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതാണ് ഫസ്റ്റ് നമ്മൾ ട്രൈ ആവാൻ പോകുന്നത് ഗൈസ്, ഓക്കെ. സോ കോറിലാണ് മെയിൻ ഡിഫൻസ് എല്ലാം നോക്കുവാണെങ്കിൽ, ഓക്കെ. ദെൻ CC ഉണ്ടോ നോക്കിയിട്ടെങ്കിൽ, ഓക്കെ, CC ഉണ്ട് ഗൈസ്. സോ നമ്മുടെ ആർമി നോക്കുവാണെങ്കിൽ സൂപ്പർ ആർച്ച് വിത്ത് ക്ലോൺ ആൻഡ് ഹൈഡ്ര അറ്റാക്കിങ് സ്ട്രാറ്റജി ആണ്. പിന്നെ നമ്മൾ ഹീറോസൊക്കെ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം മാക്സ് ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഫുൾ മാക്സ് ആയിട്ടില്ല. പിന്നെ നമ്മൾ ഹീറോസിൻ്റെ എക്യുപ്മെൻസിൽ നോക്കുവാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് നല്ല ലെവലുള്ള എക്യുപ്മെൻസിനാണ്. സ്പെഷ്യലായിട്ട് ഫയർ ബോൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, ഞാൻ റോക്കറ്റ് സ്പെയർ മാക്സ് മാക്സ് ആക്കണം ഗൈസ്. സോ നമുക്ക് നേരെ അറ്റാക്ക് കിടക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ലൂൺസ് കൊടുക്കാം, ഓക്കെ. വൺ ടു ആൻഡ് ലാവ ബ്ലിമ്പ് കൊടുക്കാം. ഓ, ലാവങ്ങൾ കയറിപ്പോയി ഗൈസ്. സോ CC ലൂറായിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ മിനിൻ ആണേ, ആൻഡ് ഇൻവിസിബിൾ ഡബിൾ ക്ലോൺ ആൻഡ് അഗെയിൻ റേജ്, പെർഫെക്റ്റ്. അയ്യോ ഗൈസ്, CC കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ പൊട്ട് ഗൈസ്. അതാണ് അതൊരു ഇൻവിസിബിൾ. ചലോ ചലോ ചലോ, ടൗൺ ഹാൾ നൈസ്. അയ്യോ ഗൈസ്, ഈ ലാട്ടറി നോക്കുവാണെങ്കിൽ 1 HP നിൽക്കുവാണ്. മോണിലത്തെ കിട്ടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സൂപ്പർ മീൻ അങ്ങോട്ട് വലിക്കാം പുറത്തേക്ക് നോക്കുവാണെങ്കിൽ, ഓക്കെ, പെർഫെക്റ്റ്. ആൻഡ് ഇലക്ട്രോ ടൈറ്റൻ കിങ് കൊടുക്കാം, ക്യൂൻ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ CC ഒന്ന് ക്ലിയർ ആക്കണം ഗൈസ്. സൂപ്പർ മീൻ ഇസ് ഡേഞ്ചറസ് ഫെലോ. പിന്നെ ഗ്രാൻഡ് വാർഡൻ, ഓക്കെ. ഇനി ബാക്കിയുള്ളവർ നോക്കിക്കോളും. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി ഫണലിനായിട്ട്. ഇനി മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ സിംഗിൾ ഇൻഫർണോ ഉണ്ട്, മൾട്ടി ഉണ്ട്, ആൻഡ് സ്കാറ്റർ ഷോട്ട് ആൻഡ് ഓപ്പൺഡ് ക്യൂവും കിടപ്പുണ്ട്. വെയിറ്റ് ആക്കാം ഗൈസ്, ഓക്കെ. RC അനദർ കിങ് കാ എബിലിറ്റി. സോ ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി, ഫയർ ബോൾ, നല്ലൊരു വാല്യൂ ഗൈസ്. സോ നമ്മുടെ ഈ ലാട്ടറി കിട്ടിയിട്ടുണ്ട്. ഓ, ഇവിടെ മുകളിലത്തെ എക്സ്പെൻഡ് ഫുള്ളും ചാകരയാണ് ഗൈസ്. നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റി മാത്രം കയ്യിലുള്ളൂ, പക്ഷേ ഒരുപാട് നമുക്ക് നമ്മുടെ റൂട്ട് റൈഡേഴ്സും ലൈക്ക് ഇലക്ട്രോ ടൈറ്റൻസും കിങ്ങും ക്യൂവിനും ഗ്രാൻഡ് വാർഡനും RC എല്ലാം സ്റ്റിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു സീന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. മാക്സിമം 3-star ആവാൻ ചാൻസസ് ഉണ്ട്, നോക്കി നോക്കാം. 81%. കമോൺ. യെസ് ഗൈസ്, ഓൾമോസ്റ്റ് ഈസ് ബേസ് ഈസ് 3-star ആണെന്ന് തോന്നുന്നു. ഓപ്പൺ RC മാത്രമേ ഉള്ളൂ, സമയം ഒരുപാടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഒരു നല്ലൊരു ട്രിബിള്, 99, പെർഫെക്റ്റ്, ഓക്കെ ഗൈസ്. നമ്മുടെ സെക്കൻഡ് ബേസ് ഓൾമോസ്റ്റ്
ഇത് സെയിം ലൈക്ക് ബേസ് ആണല്ലോ ഗൈസ്, രണ്ട് ഒരേ ബേസ് ആണ് ഗൈസ്. അത് TH15 ഓൾമോസ്റ്റ് ബിഗിനർ, ഇത് ഓൾമോസ്റ്റ് മാക്സ് ലെവൽ ബേസും കൂടെയാണ്. ഓക്കെ, രണ്ടും സെയിം ലേഔട്ട്, ഒരു മാറ്റവും ഗൈസ്. നമുക്കും ഒരു മാറ്റം വേണ്ട, നമുക്ക് സെയിം അറ്റാക്കിംഗ് സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫൈൻ, സോ നമ്മൾ എന്തായാലും ഈ ഒരു പാത്രം അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അപ്പത്തെ കൂടെ അറ്റാക്ക് സ്റ്റാർട്ട് ആക്കി നോക്കാം. അയ്യോ, ട്രാപ്പും കാരണം നമ്മൾ ഉണ്ടായിരുന്നില്ല, ഇവിടെ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണിയാവും. നോക്കാം, സോ നമുക്ക് നമ്മുടെ ബ്ലിം കൊടുക്കാം. കോറിൽ രണ്ട് ഇൻവിസിബിലിറ്റി സ്പെൽ ടവർ ഉണ്ട്. ബ്ലിമ്മോടെ എത്തുമോ ഗൈസ്? ഓ, സീസി ആയിട്ട് ഇലക്ട്രോ ടൈറ്റൻ, ഗുഡ് ജോബ്. ആൻഡ് ഡബിൾ ക്ലോൺ, റേജ്, ഇൻവിസിബിൾ, പെർഫെക്റ്റ്. സോ രണ്ട് ഇൻവിസിബിലിറ്റി സ്പെൽ ടവറും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ, ടൗൺ ഹാൾ. സോ സ്കാറ്റർ ഷോട്ട് എടുത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്, ലുക്കിംഗ് ഗുഡ്. ആ ഒരു സ്കാറ്റർ ഷോട്ട് പ്ലീസ് 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 പ്ലീസ്. അയ്യോ, 1 HP, കമോൺ. അയ്യോ, ഓക്കെ, കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു വാല്യൂ, നല്ലൊരു ബ്ലിം വാല്യൂ എന്ന് പറയാനായിട്ട് ഒരു ഫണ്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യൂൻ കൊടുക്കാം. ലൂൺസ് ഇങ്ങോട്ട് വരും. ഓ ഗൈസ്, ക്യൂനായിട്ട് കണക്ട് ആവുന്ന തോന്നണേ. ഓക്കെ, ക്യൂ നോക്കൗട്ട് ആവല്ലേ പ്ലീസ്. ഉള്ളത് ഒരേ ഒരു ഫ്രീ സ്പെൽ മാത്രമാണ്, അത് നിനക്ക് വേണ്ടി ഞാൻ കളയാൻ വിചാരിച്ച തോന്നുന്നില്ല എനിക്ക്. ആൻഡ് റൂട്ട് റൈഡേഴ്സ് കൊടുക്കാം. പിന്നെ തന്നെ നമ്മുടെ ഡ്രോയിഡ്, ആൻഡ് ഇലക്ട്രോ ടൈറ്റൻ, ആൻഡ് ഗ്രാൻഡ് വാർഡൻ. യെസ്, ചലോ. ഈസ് ആൻ സിമ്പിൾ സ്ട്രാറ്റജി ഗൈസ്, സിമ്പിൾ സില്ലി സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ. TH15 പത്രമല്ല, TH16 പ്ലേസിലും ഞാൻ അത് മാക്സിമം ലെജൻഡ് അറ്റാക്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ. കാരണം ഇത്രത്തോളം ഡിഫൻസസ് ഉണ്ട്, കാരണം എല്ലാം നമുക്ക് സിമ്പിളായിട്ട് എടുത്തു കിട്ടും ഗൈസ്. നമ്മൾ ട്രൂപ്പ്സ് പുറത്തു പോകാണ്ടിരുന്നാൽ മാത്രം മതി, അതിനായിട്ട് ചെറുതായിട്ട് തട്ടിപ്പിനായിട്ട് ഒന്ന് രണ്ട് ചെറുതായിട്ട് ഔട്ടർ ബിൽഡിങ്സ് കട്ട് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രൂപ്പ്സ് അകത്ത് നിന്നോളും, സിമ്പിളായിട്ട് നമുക്ക് 3 stars കൺവേർട്ട് ആയിക്കോളും. സോ ഒരു ഫ്രീ സ്പിൽ അടപ്പുണ്ട് ഗൈസ്, അത് ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. കാരണം നമ്മുടെ എക്സ്പോയും മോണിലത്തെ എല്ലാം ചേർന്ന് കണക്ട് ആവുന്ന തോന്നണം ഈ സമയത്ത് നോക്കുവാണെങ്കിൽ. അവിടെ ഫ്രീ സ്പിൽ എടുക്കാം ഗൈസ്, പെർഫെക്റ്റ്. ആൻഡ് നമ്മുടെ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡാമേജ് കിട്ടും. ആൻഡ് ഗ്രാൻഡ് വാണ്ട എബിലിറ്റി കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ്, ആ ഡിഫൻസസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കട്ടായിട്ടുണ്ട് ഗൈസ്. ഇനി ഓപ്പൻ്റെ ക്യൂൻ മാത്രം കിടപ്പുണ്ട്, 83%. ഈസ് ആൻ അനദർ ട്രിബിൾ ഗൈസ്. യെസ്, നല്ലൊരു വാല്യൂ, നല്ലൊരു ഫയർ ബോൾ വാല്യൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബുക്ക് ഓഫ് ഹീറോസ് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ മറ്റ ബേസിലും അതുപോലെ ചെയ്തോട്ടെ ഗൈസ്. ഓക്കെ, ഒരു സജഷൻ ആയിട്ട് കണ്ടാൽ മതി, കാരണം എനിക്ക് ബുക്ക് ഓഫ് ഹീറോസ് ജെമ്മായിട്ട് മാറ്റാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊന്നും ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിലും കിടിലം വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ പോയി കാണാം. ബൈ.